ഒറ്റയ്ക്ക് കാണുന്ന ഒരു സ്വപ്നം എന്താണ്? ഏറ്റവും എനിക്ക് ആ ഒരു നിലയിലെത്തണം, അല്ലെങ്കിൽ അങ്ങനെ ആകണം, എനിക്ക് അങ്ങനെ കണ്ട ഒരു സ്വപ്നം. എനിക്ക് ഒറ്റയ്ക്ക് എനിക്ക് അങ്ങനെയൊന്നും ഒരു ആഗ്രഹമല്ല ഞാൻ ചിന്തിക്കുന്നത്. എൻ്റെ ഏറ്റവും വലിയ ആഗ്രഹം എൻ്റെ മോളെ കൊന്നവരെ കൊല്ലണം. എൻ്റെ മോളെ കൊന്നവരെ എനിക്ക് കൊല്ലണം. അത് ഈ ലോകം എല്ലാ ജനങ്ങളും വെമ്പാടും എല്ലാ രാജ്യക്കാരും എല്ലാ ജനങ്ങളും കാങ്ങേ കൊല്ലണം. ഇല്ലെങ്കിൽ ഇനി നാളെ 9 വയസ്സായി കൊച്ചിനെ കൊന്ന് അതിൻ്റെ കൈയും കാലും തിരിച്ചു മാറ്റി ചാക്കിലാക്കി വേസ്റ്റ് കുഴിയിൽ എറിയും പോലെയുള്ള എറിയൽ ഇനിയും വരും. കാരണം ഒരു പെണ്ണി ഒരു കുഞ്ഞ് ഈ കുഞ്ഞിനെ കൊന്നു, എൻ്റെ മോളെ കൊന്നു, സൗമ്യനെ കൊന്നു. അന്ന് പ്രതികളെ കൊന്നിരുന്നെങ്കിൽ അന്ന് ഞാൻ പറഞ്ഞു സൗമ്യനെ കൊന്ന് പ്രശ്നം ഉണ്ടായപ്പോഴേ ഞാൻ പറഞ്ഞു എത്രയും വേഗം പ്രതികളെ കൊല്ലണം. 9 വയസ്സായ കൊച്ചിനെ കൊന്നപ്പോഴും ഞാൻ പറഞ്ഞു പ്രതിനെ പിടിച്ച് അപ്പം തന്നെ കൊന്നുകള തൂക്കി കൊല്ല എന്ന് പറഞ്ഞ് മാത്രം അവിടെ ഇടുകയല്ല ചെയ്യേണ്ടത്. ഈ തൂക്കി കൊല്ലാന്ന് പറയാറില്ലാതെ അവർ തൂക്കി കൊല്ലുമൊന്നുമില്ല. കാരണം 9 കൊല്ലായി എൻ്റെ മോളെ കൊന്നിട്ട് ഈ വലിയ പാർലമെൻറ്റ് ഇലക്ഷൻ വരുമ്പോൾ 9 കൊല്ലാവുന്നതാണ് എനിക്ക് തോന്നണത്, 1 ഏപ്രിൽ 28 പക്ഷേ ഇന്ന് വരെ ഈ അമീർ ഇസ്ലാം പിടിച്ചപ്പോൾ എങ്ങനെ ഇരുന്ന അമീർ ഇസ്ലാമാണ്? ഇപ്പം ഈ അമീർ ഇസ്ലാമും ഈ ഗോവിന്ദസ്വാമിയൊക്കെ എങ്ങനെ ഇരിക്കണേ? നിങ്ങളൊന്ന് മറുപടി പറഞ്ഞേ, എങ്ങനെയാണ് അവരിരിക്കുന്നേ? അപ്പം ഞങ്ങളെപ്പോലുള്ള അതെങ്ങനെയാണ്? പ്രതികളെ കൊല ചെയ്ത് ഒരു പെണ്ണിനെയായാലും ഒരു കുഞ്ഞിനെയായാലും ബലാത്സംഗം ചെയ്യുന്നവരെയും കൊല്ലുന്നവരെയും അവർ എന്താ പറഞ്ഞേ, അവർ മെൻ്റൽ രോഗിയല്ല. പെണ്ണുങ്ങളെ ബലാത്സംഗം ചെയ്തും കുഞ്ഞുങ്ങളെ കൊന്നും ബലാത്സംഗം ചെയ്ത് ഉറങ്ങിക്കിടക്കണ അവിടുത്തെ നിന്ന് അപ്പൻ്റെ അമ്മയുടെ അടുത്തു നിന്നും മക്കളെ കൊണ്ടുപോയി ഉപദ്രവിച്ച് കൊന്ന് കളയുന്ന അവന്മാർക്കൊന്നും മെൻ്റലി അന്നേരം മെൻ്റലി ഇല്ല. കൊച്ചുങ്ങളെ കൊന്ന് അവർ ബലാത്സംഗം ചെയ്ത് കൊച്ചുങ്ങളെയും കൊന്നു എല്ലാം കഴിഞ്ഞ് കഴിയുമ്പോൾ വിചാരണയ്ക്ക് കോടതിയിലേക്ക് കൊണ്ടുവരുമ്പോൾ അവർ ആദ്യം പറയണത് എന്താന്നാ, പോലീസ് ഞങ്ങൾ എന്നെ തല്ലി. പിന്നെ പറയണത് എന്നാന്നാ, ഒരു മഞ്ഞപ്പേപ്പർ അങ്ങോട്ട് കൊടുക്കും, അവന് മെൻ്റലാ. പിന്നെ ഇച്ചിരി നേരം കഴിയുമ്പോൾ ഒരു വെള്ളത്തുണ്ടിൻ്റെ പേപ്പറിൻ്റെ കൊടുക്കും, എന്തെന്നാ, ഡോക്ടറിൻ്റെ മെഡിക്കൽ സർട്ടിഫിക്കറ്റ് അവന് മെൻ്റലാണെന്ന്. അതുവരെ ഒരു കുഞ്ഞിന് പെണ്ണുങ്ങളെയും സ്ത്രീകളെയും കൊന്നു ഒതുക്കുന്ന കൊലയാളികൾക്ക് അതുവരെ മെൻ്റൽ ഉണ്ടാവില്ല. കൊലയാളിക്ക് വിചാരണയ്ക്ക് പിടിക്കുമ്പോൾ മാത്രം ഇവന് മെൻ്റലായി മാറുകയാണ്. അപ്പം അത് തന്നെ കള്ളത്തരല്ലേ? അപ്പം അങ്ങനെ പറയിപ്പിക്കാൻ ഇട വരുത്താതെ, തൂക്കുകയറുന്ന് പറയാൻ മാത്രം വരുത്താതെ, പിടിക്കുമ്പോൾ നിന്നും തെറ്റ് ചെയ്ത് കുഞ്ഞുങ്ങളെയും കൊല്ലും പെണ്ണുങ്ങളെയും കൊല്ലുന്ന ഇങ്ങനത്തെ കൊലപാതകികളെ അപ്പം തന്നെ കൊന്നളയണം.